നടി ആക്രമിക്കപ്പെട്ട കേസിലെ വി ഐ പി ദിലീപിന്റെ സുഹൃത്ത് ശരത് ജീനായ തന്നെയെന്ന് അന്വേഷണ സംഘം. ശരത്തിന്റെ ആലുവയിലെ വീട്ടിലെ റെയ്ഡിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഇയാൾ ഒളിവിലാണെന്നും ശരത്തിലേക്ക് എത്താൻ സഹായമായത് ശബ്ദ സന്ദേശമാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു. സംവിധായകൻ ബാലചന്ദ്രകുമാർ ഉന്നയിച്ച വി ഐ പി ശരത്താണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഹോട്ടൽ ട്രാവൽ ഏജൻസി ബിസിനസ് നടത്തുന്ന ശരത് ദിലീപിന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് റെയ്ഡ് നടത്തിയത്. ശരത്തിന്റെ ഫോൺ കുറച്ചു ദിവസങ്ങളായി സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇക്കാര്യം ശരത്തിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരും സ്ഥിരീകരിച്ചിരുന്നു. അറസ്റ്റ് ഭയന്ന് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. താൻ വി ഐ പി എന്ന് സംശയിക്കുന്നവരിൽ ശരത്തിന്റെ പേരും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. ദിലീപിന്റെ സഹോദരൻ അനൂപ് നിർമ്മിച്ച സിനിമയുടെ ധനസഹായ പങ്കാളി കൂടിയായിരുന്നു ശരത്. ദിലീപിന്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് വി ഐ പി എന്നാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത്. കാവ്യ മാധവൻ അദ്ദേഹത്തെ ഇക്ക എന്നാണ് വിളിച്ചിരുന്നതെന്നും ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരുന്നു. മാത്രമല്ല ദിലീപിന്റെ സഹോദരിയുടെ മകൻ ശരത് അങ്കിൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ നിർണായക തുമ്പാവുമെന്ന് അന്വേഷണ സംഘം കരുതുന്നയാളാണ് വി ഐ പി. നടി ആക്രമിച്ച കേസിൽ തുടക്കം മുതൽ വി ഐ പിക്ക് പങ്കുണ്ടെന്നാണ് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. നടി ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള ദിലീപിനൊപ്പം നിന്ന നിർണായക സാന്നിധ്യം, സാക്ഷികളെ സ്വാധീനിച്ചു, അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ പദ്ധതിയിട്ടു, നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന് എത്തിച്ചു നൽകി തുടങ്ങി നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇതിനോടകം തന്നെ വി ഐ പിക്കെതിരെ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം 8 സാക്ഷികളെ വിസ്തരിക്കാൻ പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. 12 സാക്ഷികളെ വിസ്തരിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഹർജി. ഇതിൽ 8 പേരെ വിസ്തരിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 5 പുതിയ സാക്ഷികളെയും നേരത്തെ വിസ്തരിച്ച 3 സാക്ഷികളെയും വിസ്തരിക്കാനാണ് അനുമതി. കേസിലെ പ്രധാനപ്പെട്ട ഫോൺ രേഖകൾ കോടതി വിളിച്ചു വരുത്തണമെന്ന ഹർജിയും ഹൈക്കോടതി അംഗീകരിച്ചു. മുൻ പ്രോസിക്യൂട്ടർ രാജിവെച്ച സാഹചര്യത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ 10 ദിവസത്തിനുള്ളിൽ നിയമിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന് നേരെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുകൂലമായ വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ മതിയായ കാരണം വേണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ പാളിച്ചകൾ മറികടക്കാനാകരുത് വീണ്ടും വിസ്തരിക്കുന്നത്. സാക്ഷികളെ വിസ്തരിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് വീണ്ടും വിസ്തരിക്കണമെന്ന ആവശ്യമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. പ്രതികളുടെ അവകാശങ്ങളും സംരക്ഷിക്കണം. കേസിനനുസൃതമായ സാക്ഷിമൊഴി ഉണ്ടാക്കാനുള്ള പ്രോസിക്യൂഷൻ ശ്രമമാണിതെന്ന് സംശയിക്കാമെന്ന് കോടതി പറഞ്ഞു. നടി ആക്രമിച്ച കേസിൽ 16 സാക്ഷികളുടെ പുനർവിസ്താരത്തിനാണ് പ്രോസിക്യൂഷൻ അനുമതി തേടിയിരുന്നത്. 16 പേരുടെ പട്ടികയിൽ 7 പേർ നേരത്തെ സാക്ഷി പറഞ്ഞവരാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 9 പേരിൽ നിന്ന് പുതുതായി വിശദീകരണം തേടണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 3 പേരുടെ പുനർവിസ്താരത്തിന് മാത്രമായിരുന്നു വിചാരണ കോടതി അനുമതി നൽകിയത്.